അസ്സലാമു അലൈക്കും മൈ ഡിയർ സ്റ്റുഡൻസ്, ഹൗ ആർ യു? ഓൾ ആർ ഫൈൻ. എല്ലാവരും എന്താണ് ദുആ ഓതണം. പഠിക്കുന്നതിന് മുമ്പ് എല്ലാവരും ദുആ ഓതിയിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. ഏതാണ് ദുആ? റബ്ബി അസീർ വലാ തുആസീർ വ തമ്മിൻ ബിൽ ഹൈർ വബിക നസ്തഈനു യാ ഫത്താഹു റബ്ബി സിദ്നി ഇൽമ റബ്ബി സിദ്നി ഇൽമ റബ്ബി സിദ്നി ഇൽമ. അപ്പോൾ എല്ലാവരും ദുവ ഓതണം, ദുവ ഓതിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി സ്റ്റഡി അബൌട്ട് പുല്ലിംഗ്. ആ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ പേജ് നമ്പർ 21, നോ ഡിസ്കഷൻ ഗ്രാമർ. ദെൻ ഡി എ കെ വാക്യോൻ കോ പഡ്കർ. ഇൻ ദ പ്രീവിയസ് ക്ലാസ് ഓൾ ഓഫ് യു ലേൺ ദിസ് പോർഷൻ. ദെൻ ഐ വിൽ ഗീവ് യു ദ ഹോംവർക്ക് ഫോർ യു. All of you do the homework. Then page number 21, diye gaye vakyon ko padhkar sahi va galat ka chinh lagaiye. Paath ka naam man mein hai vishwas. Man mein മന്മേം ഹേ വിശ്വാസ്. ദെൻ സ്ത്രീ ആ പുരുഷ ജാതി കാ ബോധ കർണേ വാലേ ശബ്ദ ലിംഗ് കഹത്തെ ഹേ. സ്ത്രീ ആ പുരുഷ ജാതി, സ്ത്രീ ജാതി ആ പുരുഷ ജാതി കാ ബോധ കർണേ വാലേ ശബ്ദ കോ ക്യാ കഹത്തെ ഹേ? ലിംഗ് കഹത്തെ ഹേ. ഇസ് ട്രൂ ഓർ ഫാൾസ്? ആ സേ ദ ആൻസർ. ഇസ് ട്രൂ ഓർ ഫാൾസ്? ഇസ് ട്രൂ. लिंग दो प्रकार के होता है. लिंग कितने प्रकार है? इन द प्रीवियस क्लास ऑल ऑफ यू लर्न दैट पोर्शंस. लिंग कितने प्रकार है? लिंग दो प्रकार है. वो क्या है? वो कौन कौन है? पुल्लिंग शब्द एंड स्त्रीलिंग शब्द. लिंग दो प्रकार के होते हैं, पुल्लिंग और स्त्रीलिंग. ट्रू और फॉल्स है, सही और गलत. इस सही, इसका इसका राइट. पुरुष जाति का बोध करने वाले शब्द स्त्रीलिंग कहते हैं. पुरुषवादी जाति का बोध करने वाले शब्द स्त्रीलिंग कहते हैं. इस करेक्ट और नॉट? पुरुष जाति का बोध करने वाले शब्द पुल्लिंग है, हैं? पुरुष जाति का बोध करने वाले शब्द इधा को स्त्रीलिंग है. अब इतंग अल अब इतना गलत. സ്ത്രീജാതി കാ ബോധ കർണേ വാലേ ശബ്ദ സ്ത്രീലിംഗ കഹത്തേ ഹേ. എന്താണ് സ്ത്രീജാതിയിൽ പെടുന്ന ശബ്ദത്തെ എന്താണ് നമ്മൾ സ്ത്രീ ശബ്ദ സ്ത്രീലിംഗ് എന്ന് പറയുന്നു. അത് കറക്റ്റാണോ? സഹി ഓർ ഗലത്? ആ സഹി. ഏ ശബ്ദ പുല്ലിംഗ് ഹേ. ഇപ്പം പുല്ലിംഗ് ശബ്ദത്തിന് കുറേ രൂപങ്ങൾ ഞാൻ തന്നു, സ്ത്രീലിംഗ ശബ്ദത്തിൽ വരുന്ന കുറേ തന്നു. അതെല്ലാവരും പഠിക്കണം. ഏ ഇപ്പം സ്ത്രീ പുല്ലിംഗ് ശബ്ദ ശ്രീമതി ലേഖിക. ഇസ് കറക്റ്റ്? ഇസ് സഹി ഓർ ഗലത്? ഏ ഇസ് ഗലത്. റോങ് അല്ലേ? ശ്രീമതി ലേഖിക. ഏ ശബ്ദ സ്ത്രീലിംഗ് ഹേ. ചോർ. അപ്പൊ ശ്രീമതി എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്താണ് അത്, സ്ത്രീലിംഗമാണെന്നുള്ളത് അല്ലേ. ഏ ശബ്ദ സ്ത്രീലിംഗ് ഹേ. ചോർ പണ്ഡിത്. ഇത് രണ്ടും സ്ത്രീലിംഗമാണോ? അല്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് പുല്ലിംഗമാണെന്നുള്ളത്. കുറേ വേർഡ്സ് ഞാൻ തന്നിട്ടുണ്ട്, കുറേ എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് സ്ത്രീലിംഗം വരുന്നതും പുല്ലിംഗം വരുന്നതും എല്ലാവരും അതൊന്ന് നല്ല പഠിച്ചിരിക്കണം. എപ്പോഴും നമ്മളെ മൈൻഡിൽ അത് വേണം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹോംവർക്ക് എഴുതിയ കറക്റ്റാണോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ്, രംഗീൻ ശബ്ദക്ക് ലിംഗ് ബദൽക്കർ വാക്യദ്വാര ലിക്കിയെ. രംഗീൻ എന്താണ് ആ കളറിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ വ്യത്യസ്തമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആജ് അധ്യാപകനെ കക്ഷാമേയും മന്മേഹേ വിശ്വാസ് കവിതാ കോ പടായ. എന്താണ് ആജ് അധ്യാപകനെ എന്താണ് കക്ഷാമേയും? കക്ഷ മീൻസ് ക്ലാസ്. മന്മേഹേ വിശ്വാസ് കവിതാ കോ പടായ. ശരിയല്ലേ? ഏ നമ്മൾ എന്താണ് ഇന്നിവിടെ എന്താണ് പഠിച്ചത്? മന്മേഹേ വിശ്വാസ് എന്ന കവിത അല്ലേ. അപ്പൊ അധ്യാപക എന്താണ് അതിൻ്റെ രംഗീൻ ശബ്ദ്?
അധ്യാപക് എന്താണ്? അധ്യാപക് അധ്യാപിക അധ്യാപക് അധ്യാപിക ദെൻ നെക്സ്റ്റ് കവിന സമചായ ഹേ കി ഹമേ മന്മേം ആത്മവിശ്വാസ് ഹിമ്മത് വ സാഹസ് രഗ്നാ ചായേ കവിനെ സമചായക്കി കവി എന്താണ് മനസ്സിലാക്കിയത് സമചായക്കി മന്മേ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വേണം ആത്മവിശ്വാസ് ഹിമ്മത് വ സാഹസ് രഗ്നാ ചായേ കവി കവി ക രംഗീൻ ശബ്ദ് കവി കവി ക രംഗീൻ ശബ്ദക്കെ ലിംഗ് ബദൽക്ക എന്താണ് കവി 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 കവിത്രി നെക്സ്റ്റ് ബാഗ് മേ മോർണി നാച്ച് രഹാ ഹേ എന്താണ് ബാഗ് ബാഗ് മീൻസ് എന്താണ് പൂന്തോട്ടം അല്ലേ ബാഗ് മേ മോർണി നാച്ച് രഹി ഹേ മോർ എന്താണ് പീകോക്ക് അല്ലേ മോർ മോർണി നാച്ച് രഹേ ഹേ എന്താണ് ബാഗ് മേ മോർണി മോർണി എന്താണ് മോർ മോർണി എന്താണ് മോർ ഛാത്ര വിദ്യാലയ ജാ രഹി ഹേ ഛാത്ര വിദ്യാലയ ജാ രഹാ രഹി ഹേ അപ്പൊ ഛാത്ര സോറി കവി കവിയത്രി ബാഗ് മേ മോർണി നാച്ച് രഹിയ മോർ മീൻസ് മോ മോർണി മീൻസ് മോർ പിന്നെ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ചേ രഹി ഹേ രംഗീൻ രംഗീൻ ശബ്ദത്തിൽ കൊടുത്തിരിക്കുന്ന രഹി ഹേ രഹി എന്ന് കൊടുത്തിട്ടുണ്ട് അതെന്താണ് ആ രഹി വരുമ്പോ എന്താണ് രഹ എല്ലാത്തിലും ആ രീതിയിൽ തന്നെയാണ് പോകുന്ന രഹി വരുമ്പോ എന്താണ് രഹ നെക്സ്റ്റ് മാലി പൗദ പൗദോ മേം പാനി ദേ രഹി ഹേ എന്താണ് മാലി പൗദോ മേം ചെടികൾക്ക് എന്താണ് വെള്ളം ഒഴിക്കുകയാണ് പൗദോ മേ പാനി ദേ രഹി ഹേ പൗദോ മീൻസ് ചെടികൾ അപ്പം മാലി മീൻസ് മാലി മാലിൻ രഹ ഹേ രഹ വന്നാൽ എന്താണ് രഹി ദെൻ ബന്ദർ പേഡ് പർ ചാട് രഹ ഹേ ബന്ദർ എന്താണ് മങ്കി പേഡ് പർ എന്താണ് മരത്തിന്റെ മുകളിൽ അല്ലേ പേഡ് പർ ചാട് രഹ ഹേ മരത്തിന്റെ മുകളിൽ കയറുകയാണ് ബന്ദർ ബന്ദർ മീൻസ് ബന്ദരിയാം ബന്ദർ മീൻസ് ബന്ദരിയാം ബന്ദർ മീൻസ് ബന്ദരിയാം ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ് രഹ രഹ ഹേ ആൻസറിൽ എന്താ വരുന്നേ രഹി ഹേ ഇപ്പോൾ ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് പാരഗ്രാഫ് ബാഗ് മേ മോർണി മോർ മോർണി മീൻസ് മോർ മാലി പൗദേ മേ പാനി ദേ രഹ ഹേ രഹ ഹേ മീൻസ് രഹി ഹേ ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദെൻ നെക്സ്റ്റ് ദി ഗൈ താലിക മേം സേ സ്ത്രീലിംഗ് വ പുല്ലിംഗ് ശബ്ദോ കൊച്ചോട്ക്കർ ലിക്കിയെ എന്താണ് കൊടുത്തിരിക്കുന്നത് സ്ത്രീലിംഗ് പുല്ലിംഗ് ശബ്ദങ്ങൾ കൊടുത്തിരിക്കുകയാണ് അതിൽ സ്ത്രീലിംഗ് ഏതാണ് പുല്ലിംഗ് ഏതാണ് എന്ന് എടുത്ത് എഴുതണം കവി ബൂട്ട ലഡ്കി മച്ചലി ഗായ് പേഡ് ബൈൽ ബില്ലി ഖേല കോട ഔരത് റോഷ്നി സോറി ഷോർണി മൂർക്കി ഷോർ സേവിക
गायक अब कुरे वेड्स को अल स्त्रीलिंगम पुलिंगम अब निर्णय क्लास इन द प्रीवियस क्लास ऑल ऑफ यू लर्न दैट स्त्रीलिंग एंड पुल्लिंग सो मेनी वर्ड्स आर् स्टडी अत्र वर्ड्स आ सेंटेंसिल तन्निरिक्कुन्नत ओर्ति ऑल ऑफ यू डू द आई विल नॉट टेल द आंसर यू अलोन डू द एक्सरसाइज पेज नंबर 21 द गैतालिक मेम स्त्रीलिंग और पुल्लिंग शब्द ओके पेज नंबर नेक्स्ट पेज ऑल ऑफ यू टेक नेक्स्ट पेज दिए गए शब्दों के सही पर्यायवाची शब्द को जोड़कर लिखिए എന്താണ് പര്യായവാചി ശബ്ദ പര്യായവാചി ശബ്ദ എന്താണ് പര്യായവാചി ശബ്ദ വിപരീത പദം അല്ലേ ഹാത്ത് വിശ്വാസ് ഡർ ദിൻ സൻസാർ മനുഷ്യ സോ മെനി വേർഡ്സ് ആർ ഗിവൻ ദെൻ हाथ हाथ को पर्यायवाची शब्द क्या है हाथ है दिवस ब्राकेट चूज द करेक्ट आंसर फ्रॉम द ब्राकेट को हाथ हाथ पर्यायवाची शब्द हाथ हस्त ऐसा हस्त कर सेकंड वन विश्वास विश्वास सेकंड वन विश्वास यकीन भरोसा देन नेक्स्ट डर डर मीन्स എന്താണ് ആ ഫൈ എന്താണ് പേടിയല്ലേ ഫൈ കഫ് ദെൻ നെക്സ്റ്റ് ദിൻ ദിൻ ദിവസം ദിൻ ദിവസ് വാർ ദിൻ എന്താണ് ദിവസ് വാർ നെക്സ്റ്റ് സൻസാർ संसार जग जगत देन मनुष्य मनुष्य എന്താണ് നർ മാനം എന്താണ് ഫസ്റ്റ് വൺ ഹാത് ഹസ്ത് കർ സെക്കൻഡ് വൺ വിശ്വാസ് യക്കീൻ ഫറോസ ഡർ ഫൈ കഫ് ദിൻ ദിവസ് വാ സൻസാർ ജഗ് ജഗത് മനുഷ്യ നർ മാനവ് ഓൾ ഓഫ് യു കോപ്പി ഡൗൺ ഇൻ ദ നോട്ട്ബുക്ക് ദെൻ ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ദെൻ നെക്സ്റ്റ് കവിത മേ ആയ ഇൻ ശബ്ദോ കോ വാക്യ ബനാക്കർ ലിക്ക് എന്താണ് വാക്യത്തിൽ പ്രയോഗിക്കുക ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് വാക്യത്തിൽ പ്രയോഗിക്കുക നെക്സ്റ്റ് ശുദ്ധ് കീജിയെ പിന്നെ തെറ്റുകൾ തിരുത്തി എഴുതാനുണ്ട് ശുദ്ധ് കീജിയെ തെറ്റായത് തരും അത് കറക്റ്റ് രൂപത്തിലെടുത്ത് എഴുതണം അത് രണ്ടും കൂടെ ഉള്ളൂ അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ആവും ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദെൻ നെക്സ്റ്റ് ക്ലാസ് വി വിൽ മീറ്റ് ദ നെക്സ്റ്റ് പാർട്ട് ഓക്കെ അസ്സലാമു അലൈക്കും